Assalamu alaikum wa rahmatullahi wa barakatuh. Bismillahir Rahmanir Rahim. Alhamdulillahi rabbil alamin. Wassalatu wassalamu ala sayyidil mursalin wa alihi wa sahbihi ajma'in. Snehavum bahumanavumulla rakshithakkal, vidyarthi vidyarthinikal, priyappetta sahodarangale. Allahu subhanahu wa ta'ala നമുക്കെല്ലാവർക്കും നമ്മുടെ മാതാപിതാക്കൾ, നമ്മുടെ സഹോദരങ്ങൾ, ഭാര്യ സന്താനങ്ങൾ, നമ്മുടെ ഇഷ്ടജനങ്ങൾ, നമ്മുടെ നേതൃത്വം, പണ്ഡിതന്മാർ, സാധാതുക്കൾ, പ്രവർത്തകർ എല്ലാവർക്കും അവൻ്റെ കാരുണ്യം ചൊരിഞ്ഞ് നൽകുമാറാവട്ടെ. എല്ലാ ഖൈറുകളും നമുക്കും അവർക്കും റബ്ബ് സുബ്ഹാനഹു വ തആല നൽകട്ടെ. എല്ലാ ഷെറുകളിൽ നിന്നും അള്ളാഹു മോചനം നൽകി സന്തോഷവും റാഹത്തും നൽകി അനുഗ്രഹിക്കട്ടെ. സുന്നി വിദ്യാഭ്യാസ ബോർഡിൻ്റെ നേതൃത്വത്തിൽ എല്ലാ വെള്ളിയാഴ്ചയും നടന്നു വരുന്ന ഫ്രൈഡേ മദ്രസ ക്ലാസ്സിലാണ് നമ്മൾ എല്ലാവരും ഉള്ളത്. നിർബന്ധമായും നമ്മളെല്ലാവരും അറിഞ്ഞിരിക്കേണ്ട ഒരുപാട് അറിവുകൾ, മനസ്സിലാക്കേണ്ട വിഷയങ്ങൾ ഈ ക്ലാസ്സിലൂടെ ഒന്നേരായ ഉസ്താദുമാർ നമുക്ക് പറഞ്ഞു തരുന്നു. എല്ലാം ജീവിതത്തിൽ പകർത്തി മുന്നോട്ട് പോവാൻ സ്രഷ്ടാവായ റബ്ബ് നമുക്ക് തൗഫീഖ് നൽകട്ടെ. എല്ലാ വെള്ളിയാഴ്ചയും വിശുദ്ധ ഖുർആനിലെ ഒരു സൂറത്ത് അല്ലെങ്കിൽ ഏതാനും ആയത്തുകൾ നമ്മൾ പാരായണ പഠനത്തിനു വേണ്ടി എടുക്കാറുണ്ട്. ഇന്ന് വിശുദ്ധ ഖുർആനിലെ ഒരു സൂറത്തിൻ്റെ അവസാന ഭാഗത്തുള്ള ഒരു 4 ആയത്തുകളാണ് പാരായണം ചെയ്യുന്നത്. 4 ആയത്തുകൾ ഖുർആനിലെ 59-ാമത്തെ സൂറത്താണത്. സൂറത്തുൽ മുജാദിലയുടെയും സൂറത്തുൽ മുംതഹിനയുടെയും ഇടയിലുള്ള സൂറത്താണ്. സൂറത്തുൽ മുജാദില നമുക്കറിയാം, എല്ലാ ആയത്തുകളിലും അല്ലാഹ് എന്ന ഇസ്മുൽ ജലാല ഉള്ള സൂറത്താണ് സൂറത്തുൽ മുജാദില. ആ സൂറത്തുൽ മുജാദിലയുടെയും മുംതഹിനയുടെയും ഇടയിൽ 59-ാമത്തെ സൂറത്തായിട്ട് നമ്മൾ സാധാരണ ഉപയോഗിക്കുന്ന മുസ്ഹഫിലെ 545-ാമത്തെ പേജിൽ ആണ് ആ സൂറത്തുള്ളത്. ആ സൂറത്തിൻ്റെ അവസാനത്തെ 4 ആയത്തുകൾ അതാണ് ഇന്ന് പാരായണം ചെയ്യുന്നത്. സൂറത്ത് പറയാം, ചില ആളുകൾക്ക് അറിയാം. ഓക്കെ, ആ ആയത്തുകളുടെ മഹത്വം, അതിൻ്റെ ശ്രേഷ്ഠതകൾ, അത് പാരായണം ചെയ്താലുണ്ടാകുന്ന പുണ്യങ്ങൾ, അത് പറഞ്ഞാൽ തീരാത്തതാണ്. ഒന്ന് രണ്ടെണ്ണം മാത്രം ഞാൻ പറയാം. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാണ്, ഒരാൾ ഈ 4 ആയത്തുകൾ രാവിലെ പാരായണം ചെയ്താൽ വൈകുന്നേരത്തിനിടയ്ക്ക് അവൻ മരണപ്പെടുകയാണെങ്കിൽ ഫഖദ് ഔജബൽ ജന്ന, അവന് സ്വർഗം നിർബന്ധമാണ്, ഉറപ്പാ അവന് സ്വർഗം ലഭിക്കും. രാത്രിയിലാണ് ഈ ആയത്തുകൾ പാരായണം ചെയ്യുന്നതെങ്കിൽ അവൻ നേരം പുലരുന്നതിന് മുമ്പ് മരണപ്പെട്ടാൽ ഫഖദ് ഔജബൽ ജന്ന. ആലോചിച്ച് നോക്കൂ നിങ്ങൾ, രാവിലെയും വൈകുന്നേരവും പാരായണം ചെയ്യുന്നതിൻ്റെ ഒരു മഹത്വം, ഈ ആയത്തുകൾ പാരായണം ചെയ്യുന്നതിൻ്റെ ഒരു മഹത്വം. ഫഖദ് ഔജബൽ ജന്ന, ആ അറബി പദത്തിൻ്റെ, മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ആ പ്രസ്താവനയുടെ ആ അതിൻ്റെ ഗ്രാമറ് പഠിച്ച് അതിൻ്റെ കൃത്യമായ അർത്ഥം പറയുകയാണെങ്കിൽ അതൊക്കെ ഒരുപാട് പറയാനുണ്ട്. ഫഖദ് ഔജബൽ ജന്ന, നിശ്ചയം അവന് സ്വർഗം ലഭിക്കും. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മറ്റൊരു സമയത്ത് പറഞ്ഞു, ഒരാൾ രാത്രിയിൽ ഈ ആയത്തുകൾ ഓതി, 4 ആയത്തുകളാണ്, അങ്ങനെ അവൻ മരണപ്പെട്ടാൽ അവൻ ഷഹീദിൻ്റെ മരണം വരിച്ചു. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം, ആലോചിച്ച് നോക്കൂ നിങ്ങൾ, ആ 4 ആയത്തുകളുടെ ഒരു മഹത്വം, ആ 4 ആയത്തുകളുടെ ഒരു പവർ. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് ആ 4 ആയത്തുകൾ പതിവാക്കാൻ തൗഫീഖ് തരട്ടെ. മറ്റൊരു ഹദീസിൽ കാണാം, ഒരാൾ ഈ 4 ആയത്തുകൾ പാരായണം ചെയ്തു. അതിൻ്റെ തുടക്കത്തിൽ അഊദു ബില്ലാഹി സമീഉൽ അലീമി മിനശ് ശൈത്വാനിർ റജീം, ഇങ്ങനെ അഊദു 3 തവണ ഓതിയിട്ട് ഈ ആയത്തുകൾ പാരായണം ചെയ്താൽ,
أعوذ بالله السميع العليم من الشيطان الرجيم അങ്ങനെ മൂന്ന് തവണ പറഞ്ഞ് ഈ നാലായത്തുകൾ പാരായണം ചെയ്താൽ അവൻ്റെ സുരക്ഷയ്ക്ക് വേണ്ടി അള്ളാഹു സുബ്ഹാനഹു വതആല 70,000 മലക്കുകളെ നിയോഗിക്കുമെന്നാണ്. പൈശാചികമായ ജിന്നുപരമായ ഇനി മനുഷ്യൻ്റെ തന്നെ എന്തെല്ലാം കുതന്ത്രങ്ങളും ഷെറുകളും അവന് വരാനുണ്ടോ അതെല്ലാം തടുക്കാൻ അതെല്ലാം ബ്ലോക്ക് ചെയ്യാൻ അള്ളാഹു സുബ്ഹാനഹു വതആല 70,000 മലക്കുകളെയാണ് അവൻ്റെ സുരക്ഷയ്ക്ക് വേണ്ടി അള്ളാഹു നിയോഗിക്കുന്നതെന്ന് മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പോൾ നമുക്ക് ആ നാലായത്തുകൾ പഠിക്കണം. കുറേ പേർക്ക് ആ നാലായത്തുകൾ ഇപ്പോൾ തന്നെ ഹിഫ്ളു ഉണ്ടായിരിക്കാം. ഇല്ലാത്തവർ ഇന്ന് തീരുമാനിക്കുക, ആ നാലായത്ത് എല്ലാ ദിവസവും രാവിലെയും ഞാൻ പാരായണം ചെയ്യും, വൈകുന്നേരവും പാരായണം ചെയ്യും എന്ന് തീരുമാനിക്കുക, ഒരു പ്രതിജ്ഞ എടുക്കുക. മനഃപാഠമില്ലാത്തവർ ഇപ്പോൾ തന്നെ ഇന്നു തന്നെ അതിനൊരുങ്ങുക. എന്താണ്, നമുക്ക് തീരുമാനിച്ചൂടെ? തീരുമാനിക്കാലോ അല്ലേ? വെറും നാല് ആയത്തുകളാണ്. ഒരു കാര്യം, ഈ ആയത്തുകൾ പാരായണം ചെയ്യുന്നത് കൊണ്ട് ഇത്രമാത്രം പ്രതിഫലവും പുണ്യവും ഒക്കെ ലഭിക്കണമെങ്കിൽ പുണ്യങ്ങൾ ഇവ നേടുന്നതിൻ്റെ നിബന്ധന പാരായണം പിഴവൊഴികയാവണമെന്നതാ. തജ്വീദ് നിയമങ്ങൾക്കനുസൃതമാവണം. തകരാറുകൾ തെല്ലും വരാതെയുമാവണം. സാധാരണ നമ്മൾ പറയുന്നത് പോലെ എല്ലാ നിയമങ്ങളും പാലിച്ച് പിഴവുകളില്ലാതെ തെറ്റില്ലാത്ത പാരായണമാണ് ഉണ്ടായിരിക്കേണ്ടത്. ഇനി നമുക്ക് ആ സൂറത്തിൻ്റെ പേര് അറിയാത്ത ആളുകൾക്ക് വേണ്ടി പറയാം. സൂറത്തുൽ ഹഷ്, അതിൻ്റെ അവസാനത്തെ നാലായത്തുകൾ പലർക്കും സുപരിചിതമായ لو أنزلنا هذا القرآن على جبل لرأيته خاشعا متصدعا من خشية الله എന്ന് തുടങ്ങുന്ന നാലായത്തുകൾ സൂറത്തുൽ ഹഷ്റിൻ്റെ നമുക്കതിൻ്റെ പാരായണം ആരംഭിക്കാം. അള്ളാഹു സുബ്ഹാനഹു വതആല സ്വീകരിക്കട്ടെ. അള്ളാഹു സുബ്ഹാനഹു വതആല ഈ ആയത്തുകളൊക്കെ പതിവാക്കാനും ഇപ്പറഞ്ഞ പുണ്യങ്ങളൊക്കെ ലഭിക്കാനും സ്രഷ്ടാവായ റബ്ബ് സുബ്ഹാനഹു വതആല നമുക്ക് തൗഫീഖ് നൽകി ഭാഗ്യം തരട്ടെ. ആരംഭിക്കാം, എല്ലാവരും ശ്രദ്ധിക്കുക. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. لو أنزلنا هذا القرآن على جبل لرأيته خاشعا متصدعا من خشية الله وتلك الأمثال نضربها للناس لعلهم يتفكرون هو الله الذي لا إله إلا هو عالم الغيب والشهادة هو الرحمن الرحيم هو الله الذي لا إله إلا هو الملك القدوس السلام المؤمن المهيمن العزيز الجبار المتكبر سبحان الله عما يشركون هو الله الخالق البارئ المصور له الأسماء الحسنى يسبح له ما في السماوات والأرض وهو العزيز الحكيم صدق الله العظيم. ഇത്ര ആയത്തുകളാണ്. ഇനി നമുക്ക് ഈ ആയത്ത് നമ്മൾ പറഞ്ഞല്ലോ ഇത്ര പുണ്യമുണ്ട്, ഇത് പതിവാക്കണമെന്ന്. അപ്പോൾ നമുക്കിത് പാരായണം ചെയ്യണം. അപ്പോൾ ഒരുപാട് കാര്യങ്ങൾ ശ്രദ്ധിക്കാനുണ്ട്, അതിലേക്ക് നമുക്ക് വരാം. ലൗ അൻസൽനാ ഹാദൽ ഖുർആന അലാ ജബലിൽ റഅയ്തഹു ഖാശിഅൻ മുതസദ്ദിഅൻ മിൻ ഖശ്യതില്ലാഹ്. ഈ ഭാഗം നമുക്ക് ഒന്ന് നന്നായി മനസ്സിലാക്കണം.
ലൗ അൻസൽന ഇഖ്ഫ ആണ് ലൗ അൻസൽന. പലപ്പോഴും നമ്മൾ ഇഖ്ഫ ഉണ്ട്, ഇദ്ഗാമുൻ ബിഗുന്ന ഉണ്ട്, മദ്ദുൽ മുത്തസിൽ ഉണ്ട് എന്നൊക്കെ പറയാറുണ്ട്. പക്ഷേ ചില ആളുകൾക്ക് എന്താണ് ഇഖ്ഫ, അല്ലെങ്കിൽ എന്താണ് മദ്ദുൽ മുത്തസിൽ എന്ന് അതിൻ്റെ ഡെഫിനിഷൻ, അതിൻ്റെ നിർവചനങ്ങളോ അതേക്കുറിച്ച് കൂടുതലോ അറിയാത്തവരുണ്ടാവും. അവർക്കു വേണ്ടി ഇൻഷാ അള്ളാഹ് ഇന്ന് നമ്മൾ തജ്വീദിൻ്റെ വളരെ പ്രധാനപ്പെട്ട ഒരു നിയമം പഠിക്കാൻ പോവാണ്. എന്താണ്? എല്ലാവരും ശ്രദ്ധയോടുകൂടി ഇത് കാണുക, കേൾക്കുക, ഒന്നുകൂടെ കേൾക്കണം. ആ കേൾക്കാനിരിക്കുമ്പോൾ നിങ്ങളുടെ കയ്യിൽ പേന വേണം, നോട്ട്ബുക്ക് വേണം, ഒരു നല്ല നോട്ട്ബുക്ക്. എന്നിട്ട് ഈ പറയുന്ന വിഷയങ്ങളിൽ പ്രധാനപ്പെട്ടവ നിങ്ങൾ കുറിച്ച് വെക്കണം. വിശുദ്ധ ഖുർആനിനെ കുറിച്ചുള്ള അറിവാണ് അഷ്റഫുൽ ഉലൂം എന്ന് പറഞ്ഞു നോക്കിയേ. അഷ്റഫുൽ ഉലൂം, അറിവുകളുടെ കൂട്ടത്തിലെ അഷ്റഫ്, ഏറ്റവും ശറഫുള്ളത് എന്നാണ് തജ്വീദിൻ്റെ ഇൽമിനെ കുറിച്ച് ഖുർആൻ പാരായണത്തിൻ്റെ പ്രത്യേകമായ നിയമങ്ങൾക്കാണല്ലോ തജ്വീദ് എന്ന് പറയുന്നത്. ആ നിയമങ്ങളെക്കുറിച്ച്, ആ അറിവുകളെക്കുറിച്ച് മഹാന്മാരായ പണ്ഡിതന്മാർ കിതാബുകളിൽ രേഖപ്പെടുത്തി വെച്ചത് അഷ്റഫുൽ ഉലൂം എന്നാണ്. കാരണം എന്താ? അഷ്റഫുൽ കലാമാണ് അള്ളാഹുവിൻ്റെ കലാം. ആ അള്ളാഹുവിൻ്റെ കലാമിനെ കുറിച്ചുള്ള അറിവ് അഷ്റഫുൽ ഉലൂമാണ്. ഞാൻ ആ ഭാഗത്തേക്ക് കൂടുതൽ വരുന്നില്ല. നമുക്കിന്നൊരു നിയമം ഇൻഷാ അള്ളാഹ്, തജ്വീദിൻ്റെ നിയമങ്ങളിലെ വളരെ പ്രധാനപ്പെട്ട ഒരു നിയമത്തെക്കുറിച്ച് ഇന്ന് ഇവിടെ പഠിക്കാം. പറയാൻ പോകുന്ന നിയമം സൂറത്തു യാസീനിൽ. എല്ലാവരും ശ്രദ്ധിക്കണം, ഒരു 10 മിനിറ്റ് സമയം നിങ്ങളെല്ലാവരും എൻ്റെ കൂടെ വേണം. സൂറത്തു യാസീനിൽ 45 തവണ ആ നിയമം വന്നിട്ടുണ്ട്. നിർബന്ധമായും നാം സ്വീകരിക്കേണ്ട നിയമമാണത്, അത് ഒഴിവാക്കാൻ പാടില്ല. സൂറത്തു യാസീനിൽ 45 സ്ഥലങ്ങളിലുണ്ട് എന്ന് ഞാൻ പറഞ്ഞപ്പോൾ അവിടെ മനസ്സിലാക്കേണ്ടത് ഈ നിയമങ്ങൾ ശ്രദ്ധിച്ചിട്ടില്ലെങ്കിൽ സൂറത്തു യാസീനിൻ്റെ നമ്മുടെ പാരായണത്തിൽ 45 തെറ്റുകൾ നാം ചെയ്യുന്നു എന്നല്ലേ. അതുകൊണ്ട് ആ നിയമത്തെക്കുറിച്ച് പഠിക്കണം, നിയമങ്ങൾ പഠിക്കണം. നോക്കൂ ഇവിടെ, ലൗ അൻസൽന ഹാദൽ ഖുർആന അലാ ജബലിൽ റഅയ്തുഹു ഖാശിഅൻ മുതസദ്ദിഅൻ മിൻ ഖശ്യത്തില്ലാഹ്. ഒന്ന് ശ്രദ്ധിക്കുക, നിങ്ങൾക്ക് ഇപ്പോൾ ഇവിടെ ഒരു അക്ഷരം കാണാം, നൂൻ. നൂൻ അല്ലേ, ഫത്ഹ് കസ്റ് ദമ്മൊന്നും ഇല്ലാത്ത അക്ഷരം, അതാണ് നൂൻ. നൂൻ എന്നാണല്ലോ അത് വായിക്കുക. ഇനി ഇത് നോക്കൂ, എല്ലാവർക്കും അറിയാം തൻവീനുകളാണിത്. തൻവീനുകൾ, തൻവീൻ ഫത്ഹ്, തൻവീൻ കസ്, തൻവീൻ ലൊമ്പ്. എല്ലാവരും ശ്രദ്ധിക്കണേ, തൻവീൻ എന്ന് പറഞ്ഞാൽ സത്യത്തിൽ അതൊരു സുക്കൂനുള്ള നൂനാണ്. തൻവീനിൻ്റെ നിർവചനം എന്താണെന്നറിയോ? കലിമത്തുകളുടെ, പദങ്ങളുടെ അവസാനത്തിൽ വരുന്ന എഴുത്തിൽ കാണാത്തതും എന്നാൽ ഉച്ചാരണത്തിൽ വരുന്നതുമായ സുക്കൂനുള്ള നൂനാണ് തൻവീൻ. ഒന്നുകൂടെ പറയാം, പദങ്ങളുടെ, കലിമത്തുകളുടെ എന്നർത്ഥം. അവസാനത്തിൽ വരുന്ന എഴുത്തിൽ കാണാത്ത ഉച്ചാരണത്തിൽ വരുന്ന സുക്കൂനുള്ള നൂൻ, ഇതാണ് തൻവീൻ. നോക്കൂ നിങ്ങൾ, കലമുൻ എന്നാണ് ഈ എഴുതിയിരിക്കുന്നത്. അതിൻ്റെ തൊട്ട് താഴെ നോക്കൂ, അതും വായിക്കുക കലമുൻ എന്നാണ്. തൻവീനിനെ കുറിച്ച് ജസ്റ്റ് ഒന്ന് പരിചയപ്പെടുത്തുകയാണ്. കലമുൻ, കലമുൻ, രണ്ടും വായന കലമുൻ എന്നാണ്. ആദ്യത്തേത് തൻവീനോട് കൂടെയാണ്, രണ്ടാമത്തേത് തൻവീൻ എഴുതാതെ സുക്കൂനുള്ള നൂൻ എഴുതിയിട്ടാണ്. എന്തുകൊണ്ടാണ് തൻവീൻ, എങ്ങനെയാണ് തൻവീൻ എന്നതിനെ കുറിച്ചൊക്കെ അറബി ഗ്രാമറുമായി ബന്ധപ്പെട്ട് കൂടുതൽ പഠിക്കേണ്ടതുണ്ട്. ഞാൻ ആ വിഷയത്തിലേക്ക് ഇപ്പോൾ തൽക്കാലം വരുന്നില്ല. ഞാനതിൻ്റെ ഉച്ചാരണത്തെക്കുറിച്ചാണ് പറയുന്നത്, തജ്വീദിൽ പ്രധാനം അങ്ങനെയായതുകൊണ്ട്. ഇപ്പോൾ ഒരു കാര്യം നമുക്ക് മനസ്സിലായി, തൻവീൻ എന്ന് പറഞ്ഞാൽ അത് ഒരു സുക്കൂനുള്ള നൂൻ തന്നെയാണ്. ബോധ്യായല്ലോ. ഐ തൻവീൻ ഫത്ഹ ആണെങ്കിലും കസ്റ ആണെങ്കിലും ദമ്മ ആണെങ്കിലും അങ്ങനെ തന്നെയാണ്. കലമുൻ, കലമൻ, കലമിൻ. ഓക്കെ, അപ്പോൾ ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കി, ഒന്നുകൂടെ ആവർത്തിച്ച് മനസ്സിലാക്കി വെക്കുക. തൻവീൻ എന്നാൽ ഉച്ചാരണത്തിൽ വരുന്ന എന്നാൽ എഴുത്തിൽ കാണാത്ത ഒരു സുക്കൂനുള്ള നൂനാണ്. കലിമത്തുകളുടെ അവസാനത്തിലാണത് ഉണ്ടാവുക. ഈ നൂനിൻ്റെ, അതുപോലെ തൻവീനിൻ്റെ ശേഷം സുക്കൂനുള്ള നൂൻ, തൻവീൻ, ഇവകൾക്ക് ശേഷം ഒരു 4 അക്ഷരങ്ങളുണ്ട്.
ഒന്ന് യാ, രണ്ട് വൗ, മൂന്ന് മീം, നാല് നൂൻ. യാ, വൗ, മീം, നൂൻ ഈ നാല് അക്ഷരങ്ങളിൽ നിന്ന് ഒന്ന് സുക്കൂനുള്ള നൂനിൻ്റെയോ തെൻവീനിൻ്റെയോ പിറകിൽ ശേഷം വന്നാൽ ഒരു പ്രത്യേകമായ ഉച്ചാരണമാണ് അവിടെ നൽകേണ്ടത്. എല്ലാവരും ഇങ്ങോട്ട് തന്നെ ശ്രദ്ധിക്കണം. ഇത് ഇടയിൽ ഒരു മിനിറ്റ് ശ്രദ്ധ മാറിപ്പോയാൽ പ്രയാസമാണ്. അതുകൊണ്ടാണ് പറയുന്നത്, ഒരു പത്ത് മിനിറ്റ് സമയം നിങ്ങൾ എൻ്റെ കൂടെ തന്നെ വേണം. ഇത് ഒന്നോ രണ്ടോ മൂന്നോ ആവർത്തി നിങ്ങൾ കേൾക്കുകയും വേണം. സുക്കൂനുള്ള നൂനിൻ്റെ അല്ലെങ്കിൽ തെൻവീനിൻ്റെ ശേഷം യാ, വൗ, മീം, നൂൻ ഈ നാലക്ഷരങ്ങളിൽ നിന്നൊന്ന് വന്നാൽ അവിടെ പ്രത്യേകമായ ഉച്ചാരണമാണ് ഉണ്ടാവുക. നോക്കൂ, ഇതെന്താണ് വായിക്കുന്നത്? എഴുതിയത് മൻ യഅമൽ എന്നാണ്. പക്ഷേ അവിടെ പാരായണത്തിൽ ഓതുമ്പോൾ ഇങ്ങനെയാണ് ഓതേണ്ടത്. എല്ലാവർക്കും അറിയാം മൻ യഅമൽ എന്ന്, അല്ലേ? മൻ യഅമൽ എന്നല്ലോ, മൻ യഅമൽ എന്നും പോരല്ലോ, മൻ യഅമൽ. കാരണം എന്താ? നൂനിന് ശേഷം യ ആണ് വന്നത്. അടുത്ത ഉദാഹരണം നോക്കൂ. ഖൈറൻ യറഹ്, ഖൈറൻ യറഹ്. തെൻവീനിന് ശേഷം യ ആണ് വന്നത്. തെൻവീൻ ഫത്ഹയാണ്, അതിനുശേഷം യ വന്നു. ഖൈറൻ യറഹ്. അപ്പോൾ നൂനിൻ്റെയും തെൻവീനിൻ്റെയും ശേഷം യ വന്നപ്പോൾ നമ്മൾ ഓതിയത് ശ്രദ്ധിച്ചു നിങ്ങൾ. ഇനി അടുത്തത് നോക്കൂ. നൂനിന് ശേഷം വാവ് വന്നു. എങ്ങനെ പറയണം? മിയുവാക്കോ. എങ്ങനെ? ഒന്ന് പറഞ്ഞോളൂ, എല്ലാവരും പറഞ്ഞോളൂ, കുഴപ്പമൊന്നുമില്ല. ആ, മിയുവാക്കോ എന്ന് പറയണം, അല്ലാതെ മിയുവാക്ക്, മിയുവാക്ക് പോരാ. അടുത്തതോ, സിറാജൻ വഹാജ എന്നാണ് എഴുതിയത്. ജീമിന് തെൻവീൻ ഉണ്ട്, തെൻവീനു ശേഷം വാവ് വന്നു. എങ്ങനെ ഓതണം? സിറാജൻ വഹാജ, സിറാജൻ വഹാജ. പറയൂ, പറയൂ. ഇത് ഫ്രൈഡേ മദ്രസ ക്ലാസ്സാണ്, വിശുദ്ധ ഖുർആനാണ്, അതിൻ്റെ പാരായണ നിയമത്തിൽ നിർബന്ധമായും, ഏ നിർബന്ധമായും നാം അറിഞ്ഞിരിക്കേണ്ട ഒരു അറിവ് ആണ് പറയുന്നത്. അപ്പോൾ നിങ്ങളെല്ലാവരും ഒരുമിച്ച് പറഞ്ഞ് ഇതങ്ങ് പഠിക്കുക. അള്ളാഹു സുബ്ഹാനഹു വതആല നമ്മുടെ ഈ സമയം ഒരിക്കലും നമുക്ക് നഷ്ടമാക്കൂല. തീർച്ചയായും ഇതിൻ്റെയൊക്കെ പുണ്യം നമ്മുടെ രണ്ട് ലോകത്തും ഇൻഷാ അള്ളാഹ് നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ആസ്വദിക്കും. അള്ളാഹു സുബ്ഹാനഹു വതആല തൗഫീഖ് തരട്ടെ. ആ ഒരു പ്രതീക്ഷയിൽ, ആ ഒരു വിശ്വാസത്തിൽ നമ്മൾ ഈ സമയം ഉപയോഗപ്പെടുത്തുക. അള്ളാഹു തൗഫീഖ് തരട്ടെ. വായിക്കേണ്ടത് സിറാജം വഹാജ, അല്ലാതെ സിറാജം വഹാജ പോരാ. സിറാജൻ വഹാജ പറ്റില്ല, സിറാജം വഹാജ. ഓക്കെ, അടുത്ത ഉദാഹരണം നോക്കൂ. മിൻ മാ ഇൻ, ഓതേണ്ടത് മിമ്മാ ഇൻ പറ്റില്ല, മിൻമാ ഇൻ പാടില്ല. മിമ്മാ ഇൻ, മാ ഇൻ്റെ മദ്ദുണ്ട്, അത് നമുക്ക് മറ്റൊരു സമയത്ത് പറയാം. അടുത്തതോ, കിതാബിൻ മുബീൻ എന്നാണ് എഴുതിയത്. ഓതേണ്ടത് എങ്ങനെയാണ്? ആ, ഓതിക്കോളൂ. ആ, എല്ലാവരും കിതാബിൻ മുബീൻ, കിതാബിൻ മുബീൻ. ആ, എങ്ങനെ പറയാൻ പറ്റില്ല? കിതാബിൻ മുബീൻ പാടില്ല. പിന്നെയോ, കിതാബിൻ മുബീൻ പറ്റൂല. അപ്പോൾ ഫീ കിതാബിൻ മുബീൻ പറ്റൂല. ഖുർആൻ ഓതുമ്പോൾ എത്രയോ സ്ഥലങ്ങളിൽ മുബീനുണ്ട്, കിതാബും മുബീനുണ്ട്. പക്ഷേ പറയേണ്ടത്, പാരായണം ചെയ്യേണ്ടത് കിതാബിൻ മുബീൻ ആണ്, കിതാബിൻ മുബീൻ അല്ല, കിതാബിൻ മുബീൻ. അങ്ങനെയുണ്ടോ? ആ, അങ്ങനെയുണ്ട്. അങ്ങനെ മാത്രമേ പറയാവൂ. ഒരു ഉദാഹരണം കൂടെ നോക്കൂ. മിൻ അഴ്മത്തിൻ എന്ന് പറയണം, മിൻ അഴ്മത്തിൻ, അല്ലാതെ മിൻ അഴ്മത്തിൻ പറ്റില്ല. റസൂലൻ നബിയ വേണം, റസൂലൻ നബിയ പറ്റില്ല, റസൂലൻ നബിയ അങ്ങനെ വേണം. ഇപ്പം നമുക്കൊരു കാര്യം മനസ്സിലായി. സുക്കൂനുള്ള നൂനിൻ്റെയും ഇങ്ങോട്ടിങ്ങോട്ടെ സുക്കൂനുള്ള നൂനിൻ്റെ അതുപോലെ തെൻവീനിൻ്റെ ശേഷം നാലക്ഷരങ്ങളുണ്ട്. യാ, വാവ്, മീം, നൂൻ ഈ നാലക്ഷരങ്ങളിൽ നിന്നൊന്ന് വന്നാൽ അവിടെ പ്രത്യേകമായ ഒരു പാരായണ നിയമം ഉണ്ട്. മനസ്സിലായല്ലോ?
അതങ്ങനെ തന്നെ പറയാവൂ. മിൻ നിഅമതിൻ റസൂലൻ നബിയ ഖൈറൻ യറ മൻ യഅമൽ മിൻ വഖ സിറാജൻ വഹജ മിമ്മാഇൻ. ഇങ്ങനെ മാത്രമേ പറയാവൂ. ഈ നിയമത്തിൻ്റെ പേര് ഇദ്ഗാമും ബിഗുന്നഹ് എന്നാണ്. മാഷാല്ലാഹ്. അപ്പോൾ നമ്മൾ ഇന്ന് ഇദ്ഗാമും ബിഗുന്നഹ് പഠിച്ചു. ഖുർആൻ പാരായണത്തിൽ നിർബന്ധമായി നമ്മൾ സ്വീകരിക്കേണ്ട ഒരു നിയമമാണ് ഇദ്ഗാമും ബിഗുന്നഹ്. അത് നമ്മൾ പഠിച്ചു. എന്താണ് ഇദ്ഗാമും ബിഗുന്നഹ്? സുക്കൂനുള്ള നൂനിൻ്റെയോ തൻവീനിൻ്റെയോ ശേഷം യ വാവു മീം നൂൻ ഈ നാലക്ഷരങ്ങളിൽ നിന്നൊന്ന് വന്നാൽ അവിടെയുള്ള പ്രത്യേകമായ നിയമം അതിനാണ് ഇദ്ഗാമും ബിഗുന്നഹ് എന്ന് പറയുന്നത്. ഇദ്ഗാം എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം ഒന്നിനെ മറ്റൊന്നിലേക്ക് ചേർക്കുക എന്നാണ്. അപ്പോൾ മൻ എന്ന നൂനിനെ യ എന്ന യയിലേക്ക് ചേർത്തു, പ്ലസ് ബിഗുന്നഹ് മണിച്ചു ചേർത്തു, മിൻ നിഅമത്തിൻ പറഞ്ഞു. ഇതാണ് ഇദ്ഗാമും ബിഗുന്നഹ്. എല്ലാ ഉദാഹരണങ്ങളിലും അങ്ങനെ തന്നെ. മനസ്സിലായല്ലോ? ഓക്കെ. ഈ ഭാഗം നിങ്ങൾ ആവർത്തിച്ച് ഒന്ന് രണ്ട് തവണ കേൾക്കണേ. ഇനി ഇവിടെ ഒരു കാര്യമുണ്ട്. ഇദ്ഗാമും ബിഗുന്നഹ് ആണ് നമ്മൾ പറയുന്നത്. ഒന്നിനെ മറ്റൊന്നിലേക്ക് ചേർത്ത് മണിച്ച് ഉന്നത്ത് ചെയ്ത് ഉച്ചരിക്കുമ്പോൾ ഇവിടെ നിർബന്ധമായും ശദ്ദ് ഉണ്ടായിരിക്കും ഉച്ചാരണത്തിൽ. ഉണ്ടല്ലോ, മിൻ നിഅമത്തിൻ ശദ്ദ് ഉണ്ടല്ലോ അല്ലേ? മിമ്മാഇൻ ശദ്ദ് ഉണ്ടല്ലോ പറഞ്ഞത് കേട്ടില്ലേ? ഉണ്ട്. നമ്മുടെ ശരിക്ക് ശ്രദ്ധിക്കണേ, നമ്മൾ സാധാരണ ഉപയോഗിക്കുന്ന മുസ്ഹഫുൽ മദീന ആ മുസ്ഹഫിലെ ചില പ്രിൻ്റുകളിലെ നോക്കൂ, ഇദ്ഗാമും ബിഗുന്നഹ് വരുന്ന ഉദാഹരണങ്ങളിൽ നൂനിൻ്റെ തൻവീനിൻ്റെയൊക്കെ ശേഷം വാവ് വന്നാലും ഇയാവ് വന്നാലും ശദ്ദ് എഴുതി കൊടുക്കാറില്ല. എല്ലാ പ്രിൻ്റിലുമല്ല ഞാൻ പറയുന്നത്, ചില പ്രിൻ്റുകളിൽ നമ്മൾ നാട്ടിൽ വ്യാപകമായി ഉപയോഗിക്കുന്ന നമ്മുടെ മദ്രസയിലെ കുട്ടികളൊക്കെ ഉപയോഗിക്കുന്ന പ്രിൻ്റിലുള്ളതാണ്, ശദ്ദ് എഴുതി കൊടുക്കാറില്ല. നൂനിൻ്റെയോ തൻവീനിൻ്റെയോ ശേഷം മീമോ നൂനോ വരുമ്പോഴാണ് ശദ്ദ് എഴുതി കൊടുക്കാറുള്ളത്. ശദ്ദ് എഴുതട്ടെ എഴുതാതിരിക്കട്ടെ, ഉച്ചാരണത്തിൽ ശദ്ദ് വേണം, ഉച്ചാരണത്തിൽ ശദ്ദ് വേണം. പിന്നെന്തേ ശ്രദ്ധ എഴുതി കൊടുക്കാതിരുന്നത്? അതിന് വേറെ കാരണങ്ങളുണ്ട്. ഇദ്ഗാം എന്ന് പറയുമ്പോൾ അതിനെക്കുറിച്ച് ഒരുപാട് വിശദമായി പറയാനുണ്ട്. ഇദ്ഗാം സഗീർ, ഇദ്ഗാം കബീർ, ഇങ്ങനെ പലതരത്തിലുള്ള ഇദ്ഗാമുകളുണ്ട്. നൂനിൻ്റെയും തൻവീനിൻ്റെയും ശേഷം വാവും യാവും വരുമ്പോൾ ഇദ്ഗാം സഗീർ എന്ന് പറയും. എന്ന് പറഞ്ഞാൽ നൂനും മീമും വരുമ്പോഴുണ്ടാകുന്ന അത്ര തന്നെ ശ്രദ്ധ ഉണ്ടാവുകയില്ല ഉച്ചാരണത്തിൽ. എന്നാൽ ശ്രദ്ധ ഉണ്ടാവും, അതുകൊണ്ട് അവിടെ ശ്രദ്ധ എഴുതി കൊടുത്തില്ല. എന്നാലോ മറ്റു ചില മുസ്ഹഫുകളിൽ ശ്രദ്ധ എഴുതുന്നുണ്ട്. ഇനി ശ്രദ്ധ എഴുതട്ടെ എഴുതാതിരിക്കട്ടെ, എവിടെയും മീമാവട്ടെ യാ ആവട്ടെ നൂനാവട്ടെ, ശ്രദ്ധ എഴുതിയാലും എഴുതിയില്ലെങ്കിലും അതിലൊക്കെ പാരായണത്തിൽ ശ്രദ്ധ നിർബന്ധമാണ്. അപ്പോൾ ഇദ്ഗാം സഗീറായത് കൊണ്ടാണ് ചില പ്രിൻ്റുകളിൽ വാവിനും യാവിനും ശ്രദ്ധ എഴുതാത്തത്. നമ്മൾ പറയുമ്പോൾ തന്നെ നമുക്കത് ബോധ്യമാകും. ഏറ്റവും കൂടുതൽ ശ്രദ്ധ ഉണ്ടാവുക മിൻ നിഅമത്തിൻ എന്ന നൂനിന് ശേഷം അല്ലെങ്കിൽ തൻവീനിന് ശേഷം നൂന് വരുമ്പോഴാണ്. അതിൻ്റെ തൊട്ട് താഴെയാണ് മിമ്മാഇൻ, അതിൻ്റെ തൊട്ട് താഴെയാണ് യാ വരുമ്പോൾ ഖൈറൻ, അതിൻ്റെയും താഴെയാണ് വാവ് വരുമ്പോൾ മിംവാൽ എന്നൊക്കെ പറയുമ്പോൾ സിറാജൻ വഹജ എന്നൊക്കെ പറയുമ്പോൾ ശദ്ദിന് കാറ്റഗറി ഉണ്ട് എന്നർത്ഥം. ഇനി നമുക്ക് ഇദ്ഗാമും ബിഗുന്നഹയെക്കുറിച്ച് ഒരു രണ്ട് വരി നിങ്ങൾ ശ്രദ്ധിച്ചു നോക്കൂ, വേഗം മനസ്സിലാവാൻ വേണ്ടി. നൂനിനും തൻവീനിനും പിന്നിൽ വരുന്നത് യൂമിനു എന്നുള്ള നാലിൽ ഒന്ന് എങ്കിൽ, നൂനിനും തൻവീനിനും പിന്നിൽ വരുന്നത് യൂമിനു എന്നുള്ള നാലിൽ ഒന്ന് എങ്കിൽ ഇദ്ഗാം വേണ്ടതാണ്, ഉന്നത്താലയാണത്, മിൻ നിഅമത്തിൻ ഖൈറൻ യറഹ് എന്നാണു വേണ്ടത്, എന്നാണു വേണ്ടത്. അള്ളാഹുവിൻ്റെ പോരി സക്കലാം ഖുർആൻ, അതു മാനവർക്ക് മാർഗദർശിയാണു തിബിയാൻ. നാലു വരിയിൽ എന്താണ് ഇദ്ഗാമും ബിഗുന്നഹ് എന്ന് പറഞ്ഞു. ഇനി നിങ്ങൾ നോക്കൂ, ഈ കാണുന്നത് അദ്ദുനിയ എന്നാണ്. ഇവിടെ സുക്കൂനുള്ള നൂനിന് ശേഷം യാ വന്നിട്ടുണ്ടല്ലോ. അപ്പോൾ സുക്കൂനുള്ള നൂനിന് ശേഷം യാ വന്നാൽ ഇദ്ഗാമും ബിഗുന്നഹ് ചെയ്യണം എന്നാണല്ലോ നമ്മളിപ്പോൾ പറഞ്ഞത്. പഠിച്ച നിയമം അനുസരിച്ച് ദ്വയ്യ എന്ന് പറയണ്ടേ, ഖൈറൻ എന്ന് പറഞ്ഞതുപോലെ. മറ്റൊരു ഉദാഹരണം നോക്കൂ, ഖിൻവാൻ എന്നാണത് അല്ലേ. ഖിൻവാൻ സുക്കൂനുള്ള നൂനിന് ശേഷം വാവ് വന്നിട്ടുണ്ട്. നിങ്ങളിവിടെ ഇല്ലേ, ഇവിടെ ഇല്ലേ, എല്ലാവരും ഇവിടെ തന്നെ വേണം. രണ്ട് മിനിറ്റ് കൂടെ.
തൈൻവാൻ സുക്കൂണുള്ള നൂനിന് ശേഷം വാവ് വന്നിട്ടുണ്ട്. അവിടെ നമ്മൾ മിൻ വാക്ക് എങ്ങനെ ഓതി? മിൻ വാക്ക് പറഞ്ഞു. ഇവിടെ കൈൻവാൻ എന്ന് വന്നിട്ടുണ്ട്. അപ്പോൾ കൈൻവാൻ എന്നല്ലേ പറയേണ്ടത്? എന്നാൽ കേട്ടോളൂ. അദ്ദുനിയ കൈൻവാൻ, ബുന്യാൻ സൈൻവാൻ. ഈ നാലു പദങ്ങളിൽ സുക്കൂനുള്ള നൂനിൻ്റെ ശേഷം വാവ് അതുപോലെ യാവ് വന്നിട്ടുണ്ട്. ഇതുകാം ബിഗുനിയുടെ അക്ഷരങ്ങൾ വന്നിട്ടുണ്ട്. ഇവിടെ ഇതുകാം ചെയ്യാൻ പാടില്ല. എന്താ കാരണം എന്നറിയോ? ഇവിടെ നൂൻ അതുപോലെ ഇതുകാം ബിഗുനയുടെ അക്ഷരങ്ങളാകുന്ന വാവും യാവും ഒരു കലിമത്തിലാണ് വന്നിട്ടുള്ളത്. അപ്പോൾ ഒരു കലിമത്തിൽ വന്നാൽ ഒറ്റപ്പദത്തിലായിട്ട് തന്നെ നൂനും ഇതുകാം ബിഗുനയുടെ അക്ഷരങ്ങളും വന്നാൽ ഇതുകാം ചെയ്യാൻ പാടില്ല. തിൻവാനി ദുന്യ ബുന്യയും സിൻവാന ഇദ്ഗാമിനാലൊഴിവുള്ളതായി ഖുർആനാ. ഒരു കലിമത്തിൽ വന്നെന്നതിൽ ഇൽഹാറാ. ഈ നാലു പദമേ ഖാലഹു ഗഫ്ഫാറാ. ഖുർആനിൽ ഇങ്ങനെ സുക്കൂനുള്ള നൂനിന് ശേഷം വാവും യാ ഒക്കെ വന്ന് ഇദ്ഗാം ബിഗുന്നയുടെ നിയമങ്ങൾ ഇങ്ങനെ ഈ നാല് കലിമത്തുകളെ പദങ്ങളെ വന്നിട്ടുള്ളൂ. അതുകൊണ്ട് ഇവിടെ ഖൈൻവാൻ, ബുന്യാൻ, സൈൻവാൻ ഇങ്ങനെ ഇളഹാർ ചെയ്തുകൊണ്ടാണ് ഓതേണ്ടത്. അല്ലാതെ ബുയ്യാൻ, ഖൈൻവാൻ, സൈൻവാൻ എന്നല്ല ഓതേണ്ടത്. ഇതൊക്കെ ഖുർആനിലെ കലിമത്തുകളാണ്. അതുപോലെ നിങ്ങൾ നോക്കൂ, ഇത് യാസീൻ അല്ലേ? ആണ്. ബാക്കി എന്താ? വൽ ഖുർആനിൽ ഹകീം. ഇതെങ്ങനെയാ ചേർത്തി ഓതുക? രണ്ടായത്തുകളാണ്. അഥവാ ചേർത്തി ഓതുകയാണെങ്കിൽ യാസീൻ എന്ന അവസാനാക്ഷരം മുൻ ആണ്, അതിനുശേഷം വൽ ഖുർആനിയാണ്. അത് വേറെ കലിമത്താ, അത് വേറെയാണ്. അപ്പം ചേർത്തി ഓതുമ്പോൾ യാസീൻ എന്ന് പറഞ്ഞ എന്നതിനെ വൽ ഖുർആനിയിലെ വാവിലേക്ക് ഇതുകാം ചെയ്തുകൊണ്ട് യാസീൻ വൽ ഖുർആനി പറയണമോ? വേണ്ട, വേണ്ട. അതുപോലെ ഇത് നോക്കൂ, നൂൻ വൽ ഖലമി വമാ യസ്തുറൂൻ. നൂൻ എന്ന് പറയുമ്പോഴും ആ എഴുത്തിലൊരക്ഷരമാണെങ്കിലും മൂന്നക്ഷരങ്ങൾ ഉണ്ട് പറയുമ്പോൾ അല്ലേ? വമ്മുള്ള നൂനുണ്ട്, നീട്ടാനുള്ള വാവുണ്ട്, സുക്കൂനുള്ള നൂനുണ്ട്. ഈ നൂനിന് ശേഷം വൽ ഖലമി എന്ന് പറയുന്ന വാവുണ്ടല്ലോ, ഉണ്ട്. അപ്പം നൂ വൽ ഖലമി പറയണോ? പറയണ്ട. യാസീനി നൂനി വയിൽ വഖഫ് ചെയ്യാതെ വസ്ലാക്കിയാൽ ഇദ്ഗാമതും ചെയ്യാതെ ഇൽഹാറദായി നൂൻ വൽ ഖലം എന്നോതണം. യാസീനിലും സീൻ വ്യക്തമായി വെളിവാകണം. ഇദ്ഗാം ചെയ്യാതെ ഇൽഹാർ ചെയ്തുകൊണ്ടാണ് ഇത് രണ്ടിനെയും ചേർത്തി ഓതുകയാണെങ്കിൽ ഓതേണ്ടത്. നൂൻ വൽ ഖലമി, നൂൻ വൽ ഖലമി വമാ യസ്തുറൂൻ, നൂൻ വൽ ഖലമി വേണം. യാസീൻ വൽ ഖുർആനി ഇങ്ങനെയാണ് ഓതേണ്ടത്. ഒരുപാട് വിഷയങ്ങൾ നമ്മൾ പഠിച്ചു. എന്തെല്ലാം പഠിച്ചു? ഇദ്ഗാം ബിഗുന്ന എന്ന് പറഞ്ഞാൽ എന്താണ് നമ്മൾ പഠിച്ചു? സുക്കൂനുള്ള നൂനിൻ്റെ അല്ലെങ്കിൽ തൻവീനിൻ്റെ ശേഷം ആ യൂമിനു എന്ന് കൂട്ടി പറയാം. യ, വാവ്, മീം, നൂൻ ഈ നാലിൽ ഒരക്ഷരങ്ങൾ വന്നാൽ അവിടെയുള്ള പ്രത്യേകമായ പാരായണ നിയമത്തിനാണ് ഇദ്ഗാം ബിഗുന്ന എന്ന് പറയുന്നത്. നൂനിനെ തൻവീനിനെ ശേഷമുള്ള വാവിലേക്ക് യായിലേക്ക് ചേർത്ത് ശദ്ദ് ചെയ്ത് ഉന്നത്തോടു കൂടി ഉച്ചരിക്കുക. അതിനാണ് നമ്മൾ മൈ യഅമൽ മിൻ നഅമത്തിൻ ഖൈറൻ യറ എന്ന ഉദാഹരണങ്ങൾ കണ്ടത്. തൻവാൻ, ബുന്യാൻ, സൻവാൻ, ദുന്യ ഈ നാല് കലിമത്തുകളിൽ ഇദ്ഗാം ബിഗുന്ന ചെയ്യാൻ പാടില്ല. സത്യത്തിൽ അവിടെ നൂനിൻ്റെ ശേഷം ഇദ്ഗാം ബിഗുന്നയുടെ അക്ഷരങ്ങൾ തന്നെയാണ് വന്നത്. എന്നാലും കാരണം ഒരു കലിമത്തിൽ വന്നെന്നതിൽ ഇൽഹാറ, ഈ നാലു പദമേ ഖാലഹു ഗഫ്ഫറ, നാല് കലിമത്തുകളാണ് ഇങ്ങനെ വന്നിട്ടുള്ളത് ഖുർആനിൽ എന്നും കൂടെ പറഞ്ഞു. അതുപോലെ യാസീൻ വൽ ഖുർആനി എന്നതും നൂൻ വൽ ഖലമി എന്നതും ചേർത്തി ഓതുമ്പോൾ അവിടെയും ഇദ്ഗാം ചെയ്യാൻ പാടില്ല എന്ന് പറഞ്ഞു. അതുപോലെ ഇദ്ഗാം ബിഗുന്നയുടെ നാലക്ഷരങ്ങൾ വരുന്നിടത്ത് രണ്ടക്ഷരങ്ങളിലാണ് സാധാരണ ശബ്ദ് കാണുന്നത്, രണ്ടെണ്ണത്തിൽ ശബ്ദ് കാണാറില്ല. അതിൻ്റെ കാരണവും പറഞ്ഞു. ഇതെല്ലാവരും മനസ്സിലാക്കുക, എല്ലാവരും പഠിച്ചു വയ്ക്കുക. നമുക്ക് ബാക്കി ഓതാം. അത് നമുക്കിതാ വരുന്നു ഇവിടെ. നോക്കൂ,
ലറഐതഹ ഖാശിഅൻ മുതസദ്ദിഅൻ ലറഐതഹ കഴിഞ്ഞു നോക്കൂ ഖാശിഅൻ മുതസദ്ദിഅൻ ഖാശിഅൻ തൻവീനിന് ശേഷം മുതസദ്ദിഅൻ എന്ന മീം വന്നു അതുകൊണ്ട് ഖാശിഅൻ മുതസദ്ദിഅൻ പറ്റൂല ഖാശിഅൻ മുതസദ്ദിഅൻ മിൻ അവിടെയുണ്ട് തൻവീനിന് ശേഷം മീം ഓക്കെ നമുക്ക് ബാക്കി ഭാഗം ഓതാം ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ പറയാം وتلك الأمثال نضربها للناس لعلهم يتفكرون وتلك الأمثال نضربها للناس لعلهم يتفكرون هو الله الذي لا إله إلا هو عالم الغيب والشهادة അവിടെ ഹുവ അല്ലാഹു അല്ലദീ ലാ ഇലാഹ ഇല്ലാ ഹുവ ആലിമുൽ ഗൈബി വശ്ശഹാദ എന്ന വഖഫ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കണം വശ്ശഹാദ ഹുവ അർറഹ്മാനുർ റഹീം ഹുവ അർറഹ്മാനുർ റഹീം അർറഹ്മാൻ അർറഹീം എന്നതിലുള്ള ഹാഇകൾ ശ്രദ്ധിക്കണം هو الله الذي لا إله إلا هو الملك القدوس السلام المؤمن المهيمن العزيز الجبار المتكبر ولله الأسماء الحسنى فادعوه بها بشدة القرآن إلى الله برنجتوند الله وين نبا بترمايا أسماء الحسنى أدلي نامنا لاني وندتولد അസ്മാ ഉൽ ഹുസ്നയെക്കുറിച്ച് അതിൻ്റെ മഹത്വങ്ങളെക്കുറിച്ച് അതിൻ്റെ അർത്ഥ ആശയങ്ങളെക്കുറിച്ച് അതൊക്കെ ഒരുപാട് പറയാനുണ്ട് ഞാൻ ആ ഭാഗത്തേക്കൊന്നും ഇപ്പോൾ വരുന്നില്ല ഇപ്പോൾ ഇതിങ്ങനെ ഓതിപ്പോകുന്നു ഇൻഷാല്ലാ ശ്രദ്ധിച്ചു കൊണ്ടിരിക്കണം നോക്കൂ ലാ ഇലാഹ ഇല്ലാഹുവ എന്നുള്ള മദ്ദു വേണം അൽ മലികുൽ ഖുദ്ദൂസു സലാമുൽ മുഅ്മിനുൽ മുഹൈമിനുൽ അസീസുൽ ജബ്ബാറുൽ മുതകബ്ബിർ അൽ മുതകബ്ബിർ എന്നുള്ളിടത്ത് നിർത്തുമ്പോൾ ശ്രദ്ധിക്കണം റാ എന്ന് തർക്കീഖ് ചെയ്തുകൊണ്ട് അൽ മുതകബ്ബിർ എന്ന് പറഞ്ഞ് നിർത്തണം അൽ മുതകബ്ബിർ ആവരുത് സുബ്ഹാനല്ലാഹി അമ്മാ യുശ്രികൂൻ സുബ്ഹാനല്ലാഹി അമ്മാ യുശ്രികൂൻ സുബ്ഹാനല്ലാഹ് നമ്മൾ ഇപ്പോൾ ശരിക്ക് പറയുന്നുണ്ട് എപ്പോഴും സുബ്ഹാനല്ലാഹ് പറയുമ്പോൾ അങ്ങനെ തന്നെ പറയണം هو الله الخالق البارئ المصور له الأسماء الحسنى هو الله الخالق البارئ المصور له الأسماء الحسنى രണ്ട് കാര്യങ്ങളാണ് ശ്രദ്ധിക്കാനുള്ളത് ഒന്ന് അൽ അസ്മാഉ എന്ന മദ് മുത്തസിൽ നിർബന്ധമാണ് എടുക്കണം ഇപ്പോൾ ഇടയ്ക്ക് തജ്വീദിൻ്റെ നിയമങ്ങൾ ഇങ്ങനെ പറയുമ്പോൾ പലർക്കും അവ്യക്തത ഉണ്ടായിരുന്ന വിഷയങ്ങളിൽ ഒന്ന് ക്ലിയറായല്ലോ ഇദ്ഗാമും ബിഗുന്ന അങ്ങനെ ഇൻഷാ അല്ലാഹ് നമുക്ക് ഓരോ നിയമങ്ങളും പഠിക്കണം അല്ലാഹു തൗഫീഖ് നൽകുമാറാവട്ടെ അതുപോലെ അൽ ഹുസ്ന എന്നുള്ളിടത്ത് നിർത്തുമ്പോഴും ശ്രദ്ധിക്കണം അൽ ഹുസ്നാം ആവരുത് ലഹുൽ അസ്മാ ഉൽ ഹുസ്നാം ആവരുത് ഹുസ്നാ ആവരുത് ഹുസ്നാ കുറേ നീട്ടുകയും ചെയ്യരുത് ലഹുൽ അസ്മാ ഉൽ ഹുസ്ന ഒന്നുകൂടെ ശ്രദ്ധിക്കാനുണ്ട് ലഹുൽ അസ്മാഉ അതും പാടില്ല ലഹുൽ അസ്മാഉ ലസ്മാഉ അല്ല ലഹുൽ അസ്മാഉ ആണ് അതും ശ്രദ്ധിക്കണം യുസബ്ബിഹു ലഹു മാ ഫിസ്സമാവാതി വൽ അർദ് എങ്ങനെ യുസബ്ബിഹു ലഹു മാ ഫിസ്സമാവാതി വൽ അർദ് വൽ അർദ് അല്ല വൽ അർദ് وهو العزيز الحكيم وهو العزيز الحكيم الا وهو ال وهو ال وهو العزيز الحكيم نكو لو انزلنا هذا القران على جبل لرايته خاشعا متصدعا من خشيه الله وتلك الامثال نضربها للناس لعلهم يتفكرون هو الله الذي لا إله إلا هو عالم الغيب والشهادة هو الرحمن الرحيم هو الله الذي لا إله إلا هو الملك القدوس السلام المؤمن المهيمن العزيز الجبار المتكبر
سبحان الله عما يشركون هو الله الخالق البارئ المصور له الأسماء الحسنى يسبح له ما في السماوات والأرض وهو العزيز الحكيم صدق الله العظيم പ്രിയപ്പെട്ടവരെ ഒരു മിനിറ്റ് വേണ്ട ഇത് തെറ്റില്ലാതെ ഓതാൻ ഒരു മിനിറ്റ് സമയം വേണ്ട നന്നായി പരിശീലിക്കണം എന്ന് മാത്രം അങ്ങനെ ഒരു മിനിറ്റിൽ കുറഞ്ഞ സമയം കൊണ്ട് പാരായണം ചെയ്താൽ തന്നെ കിട്ടുന്ന ഈ നാല് ആയത്തുകളുടെ പ്രതിഫലം നമ്മൾ കേട്ടല്ലോ അല്ലാഹു സുബ്ഹാനഹു വതആല അതെല്ലാം നമുക്ക് നൽകട്ടെ അല്ലാഹു സുബ്ഹാനഹു വതആല വിശുദ്ധ ഖുർആനിൻ്റെ ഹഖ് കൊണ്ട് ബറക്കത്ത് കൊണ്ട് നമ്മെ അവൻ സ്വീകരിക്കട്ടെ ഒരുപാട് ഒരുപാട് ഖുർആനുമായി ബന്ധപ്പെട്ട് പഠിക്കാനും അങ്ങനെ ഖുർആൻ ഒരുപാട് ഓതാനും നിയമങ്ങളൊക്കെ പാലിച്ചു കൊണ്ട് ഓതി പഠിക്കാനും അങ്ങനെ അല്ലാഹു ജല്ല ജലാലുഹു അവൻ്റെ അഹ്ലുകാർ എന്നാണല്ലോ വിശേഷിപ്പിച്ചത് ഖുർആൻ കൂടുതൽ ഓതുന്നവരെ ആ വിഭാഗത്തിൽ ഉൾപ്പെടാനും സാധുക്കളായ നമുക്ക് തൗഫീഖ് തരട്ടെ ഖുർആനിൻ്റെ ബറക്കത്ത് കൊണ്ട് ഖുർആനിൻ്റെ ബറക്കത്ത് കൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വതആല നമ്മുടെ എല്ലാ ദോഷങ്ങളും പുറത്തു തരട്ടെ നമ്മുടെ മാതാപിതാക്കൾക്ക് നമ്മുടെ ഉസ്താദുമാർ നമ്മുടെ കൂട്ടുകാർ നമ്മുടെ കുടുംബങ്ങൾ നമ്മുടെ അയൽവാസികൾ ഇഷ്ടജനങ്ങൾ എല്ലാവർക്കും അല്ലാഹു സുബ്ഹാനഹു വതആല ദോഷങ്ങൾ പുറത്തു തരട്ടെ എല്ലാ നല്ല ഉദ്ദേശങ്ങളും അല്ലാഹു സഫലമാക്കി തരട്ടെ എല്ലാ ഖൈറുകളും അല്ലാഹു നൽകട്ടെ എല്ലാ ഷെറുകളെ തൊട്ടും അല്ലാഹു കാത്തിരക്ഷിക്കുമാറാവട്ടെ ഒരുപാട് ഒരുപാട് പേര് പ്രത്യേകമായി ദുആ ചെയ്യാൻ വേണ്ടി ഓർമ്മപ്പെടുത്താറുണ്ട് എല്ലാ വെള്ളിയാഴ്ചയും ഈ ക്ലാസ് കേൾക്കുകയും അതോടൊപ്പം പ്രത്യേകം ദുആ ചെയ്യാൻ ഓർമ്മപ്പെടുത്തുകയും ചെയ്യാറുണ്ട് എല്ലാം ശ്രദ്ധിക്കാറുണ്ട് കേൾക്കാറുണ്ട് കാണാറുണ്ട് അല്ലാഹു സുബ്ഹാനഹു വതആല അങ്ങനെ ദുആ ചെയ്യാൻ വേണ്ടി ഓർമ്മപ്പെടുത്തിയ എല്ലാവർക്കും അല്ലാഹു സുബ്ഹാനഹു വതആല എല്ലാ ഖൈറുകളും നൽകട്ടെ എല്ലാ ഷെറുകളും അല്ലാഹു തട്ടിമാറ്റട്ടെ ഈ വലിയ പ്രതിസന്ധിയിൽ നിന്ന് അല്ലാഹു സുബ്ഹാനഹു വതആല കാത്തിരക്ഷിക്കുമാറാവട്ടെ നമുക്കാർക്കും അല്ലാഹു അങ്ങനെയുള്ള അസുഖങ്ങളൊന്നും തന്നെ പരീക്ഷിക്കാതിരിക്കട്ടെ മാരകമായ അസുഖങ്ങളോ പ്രയാസപ്പെടുത്തുന്ന ബുദ്ധിമുട്ടാകുന്ന രോഗങ്ങളോ ഒന്നും അല്ലാഹു സുബ്ഹാനഹു വതആല നമുക്ക് ആർക്കും നൽകാതിരിക്കട്ടെ നമ്മുടെ മാതാപിതാക്കൾക്ക് നമ്മുടെ ബന്ധുക്കൾക്ക് നമ്മുടെ ഉസ്താദുമാർക്ക് നമ്മുടെ എല്ലാവർക്കും അല്ലാഹു സുബ്ഹാനഹു വതആല ആഫിയത്തുള്ള ദീർഘായുസ് നൽകുമാറാവട്ടെ രോഗികൾക്കൊക്കെ അല്ലാഹു ശിഫ നൽകുമാറാവട്ടെ മരണപ്പെട്ടുപോയവരുടെ കബറിടം അല്ലാഹു സ്വർഗമാക്കി കൊടുക്കുമാറാവട്ടെ അപകടങ്ങളിൽ നിന്ന് അല്ലാഹു സുബ്ഹാനഹു വതആല കാത്തിരക്ഷിക്കുമാറാവട്ടെ മരിക്കുന്ന സമയത്ത് പരിപൂർണമായ കലിമ ചൊല്ലി മരിക്കാൻ സാധുക്കളായ നമുക്കെല്ലാവർക്കും അല്ലാഹു സുബ്ഹാനഹു വതആല തൗഫീഖ് നൽകട്ടെ അങ്ങനെ കൂട്ടുകുടുംബങ്ങളോടൊപ്പം ഇഷ്ടജനങ്ങളോടൊപ്പം അല്ലാഹു സുബ്ഹാനഹു വതആല നമ്മെ സ്വർഗപൂങ്കാവനത്തിൽ ഒരുമിപ്പിക്കുമാറാവട്ടെ റബ്ബന ആതിന ഫിദ്ദുനിയ ഹസന വഫിൽ ആഖിറത്തി ഹസന വഖിന അദാബന്നാർ റബ്ബന തഖബ്ബൽ മിന്നാ ഇന്നക അൻതസ് സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അൻതത് തവ്വാബുർ റഹീം ആമീന ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ وصلى الله على خير خلقه سيدنا محمد وآله وصحبه أجمعين والحمد لله رب العالمين السلام عليكم ورحمة الله وبركاته